ഗുഡ് മോർണിംഗ്, NSNSMITയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹാക്സ ഫ്രെയിം ആൻഡ് ബ്ലേഡ്, ഹാക്സ എന്ന് പറയുന്ന ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ദ ഹാൻഡ് ഹാക്സ ഈസ് യൂസ്ഡ് എലോങ് വിത്ത് എ ബ്ലേഡ് ടു കട്ട് മെറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു കട്ട് സ്ലോട്ട്സ് ആൻഡ് കൗണ്ടേഴ്സ്. അതായത് വ്യത്യസ്ത വിഭാഗത്തിലുള്ള മെറ്റലുകൾ കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡിനോടൊപ്പം ഹാൻഡ് ഹാക്സ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാക്സ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹാക്സയുടെ ഫിഗറുകളാണ്, അതിൻ്റെ പാർട്സുകളാണ് ഇതിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു വിങ്നെട്ടുണ്ട്, അതിനൊരു ഫ്രെയിം കാണിച്ചിട്ടുണ്ട്, ഒരു ഹാൻഡിൽ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രെയിം ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള പോർഷൻസുണ്ട്, പിന്നെ ഹാക്സ ബ്ലേഡും അതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പാർട്സുകളാണിതെല്ലാം. ഇനി നമുക്കറിയേണ്ടത് ടൈപ്സ് ഓഫ് ഹാക്സ ഫ്രെയിമാണ്. ഹാക്സ ഫ്രെയിം എത്ര ടൈപ്പാണുള്ളത്? ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് ഹാക്സ ഫ്രെയിം. രണ്ട് ടൈപ്പ് ഹാക്സ ഫ്രെയിമുകളാണുള്ളത്. ഒന്നാമത്തത് സോളിഡ് ഫ്രെയിം, രണ്ടാമത്തത് അഡ്ജസ്റ്റബിൾ ഫ്രെയിം. ഒന്നാമത്തത് സോളിഡ് ഫ്രെയിം, രണ്ടാമത്തത് അഡ്ജസ്റ്റബിൾ ഫ്രെയിം. ഇനി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. ആദ്യം സോളിഡ് ഫ്രെയിം. ഒള്ളി എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. അതായത് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു കൃത്യ അളവിലുള്ള ബ്ലേഡ് മാത്രമേ നമ്മുടെ ഈ സോളിഡ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ അതായത് ഒരു ബ്ലേഡിൻ്റെ ഒരു ഫിക്സഡ് അളവായിരിക്കും. ഒന്നെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 mm അല്ലെങ്കിൽ ഒരു 250 mm ഒരു ഹാക്സ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 250 mm ബ്ലേഡ് മാത്രമേ ആ ഫ്രെയിം ആ ഹാക്സായിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് നമുക്ക് 300 ആഡ് ചെയ്യാൻ പറ്റൂല. അതാണ് ഇത് സോളിഡ് ഫ്രെയിം എന്ന് പറയുന്നത്. എന്നാൽ അഡ്ജസ്റ്റബിൾ എന്ന് പറയുന്നത് ഏത് ലെങ്തിലുള്ള ബ്ലേഡും നമുക്ക് ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ലെങ്തിലുള്ള ബ്ലേഡും ഏതളവിലുള്ള ബ്ലേഡും നമുക്ക് ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ്. ഇറ്റ് ഗീവ്സ് എ ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ വൈൽ സായിങ്. സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഫ്രെയിമാണ്. ഇത് നമുക്കൊരു ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴാണ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബെറ്റർ ഗ്രിപ്പും കൺട്രോളും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഫ്രെയിമിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ അഡ്ജസ്റ്റബിൾ ഫ്രെയിമിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് ഫ്ലാറ്റ് ടൈപ്പും രണ്ടാമത്തത് ട്യൂബുലാർ ടൈപ്പും. അഡ്ജസ്റ്റബിളിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് ഫ്ലാറ്റ് ടൈപ്പ്, രണ്ടാമത്തത് ട്യൂബുലാർ ടൈപ്പ്. നമുക്ക് ഇതിനകത്തെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഹാക്സ ബ്ലേഡിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. തന്നിരിക്കുന്ന ഫിഗർ ഒരു ഹാക്സ ബ്ലേഡിൻ്റേതാണ്. അതിൻ്റെ പോർഷൻസാണ് ഒരു ബാക്ക് എഡ്ജ് കാണിച്ചിട്ടുണ്ട്, ഒരു സൈഡ് എന്ന് പറയുന്ന പോർഷൻ കാണിച്ചിട്ടുണ്ട്, ഒരു സെൻറ്റർ ലൈൻ കാണിച്ചിട്ടുണ്ട്, പിൻ ഹോൾസ് കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം നമുക്കിത്. എ ഹാക്സ ബ്ലേഡ് ഈസ് എ തിൻ നാരോ സ്റ്റീൽ ബാൻഡ് വിത്ത് ടീത്ത് ആൻഡ് ടു പിൻ ഹോൾസ് അറ്റ് ദ എൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് എലോങ് വിത്ത് എ ഹാക്സ ഫ്രെയിം. ഒരു ഹാക്സ ഫ്രെയിമിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത് ഹാക്സ ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കട്ടി കുറഞ്ഞ സ്റ്റീൽ ബാൻഡ് ആയിരിക്കും. ഇതിന് താഴ്ഭാഗത്തായിട്ട് ടീത്തുകൾ കാണപ്പെടുന്നുണ്ട്, രണ്ടറ്റത്തും പിൻ ഹോൾസുകൾ കാണിക്കുന്നുണ്ട്. ഇനി ഇതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അടുത്ത് നോക്കേണ്ടത്. ദ ബ്ലേഡ് ഈസ് മെയ്ഡ് ഓഫ് എയ്തർ ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ. പ്രത്യേകം പഠിക്കേണ്ടതാണ് ഹാക്സ ഫ്രെയിമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ് എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈസ് അവൈലബിൾ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് 250 mm ആൻഡ് 300 mm. ഇത് സാധാരണഗതിയിൽ നമുക്ക് ലഭ്യമാകുന്നത് 250 mm അല്ലെങ്കിൽ 300 mm അളവിലായിരിക്കും. അപ്പം ബ്ലേഡിൻ്റെ മെറ്റീരിയൽ മറക്കരുത്, ഒന്നെങ്കിൽ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാക്സ ബ്ലേഡിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തത് ആൾ ഹാർഡ് ബ്ലേഡ്സും രണ്ടാമത്തത് ഫ്ലെക്സിബിൾ ബ്ലേഡും. ഒന്നാമത്തത് ആൾ ഹാർഡ് ബ്ലേഡ്സ്, രണ്ടാമത്തത് ഫ്ലെക്സിബിൾ ബ്ലേഡ്. ഇനി എന്താ നോക്കാം ആൾ ഹാർഡ് ബ്ലേഡ് എന്താ നോക്കാം. ദീസ് ആർ ഹാർഡ് ആൻഡ് ടു ദ ഫുൾ വിഡ്ത് ബിറ്റ്വീൻ ദ പിൻ ഹോൾസ്. അതായത് ഈ ടൈപ്പ് ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റയർ ലെങ്തിൽ നല്ല കട്ടിയുള്ളതായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് മെറ്റൽ സച്ചാസ് ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. അതായത് ഈ ടൈപ്പ് ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് മെറ്റൽ കട്ട് ചെയ്യാനായിട്ടാണെന്ന് വെച്ചാൽ ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ മുതലായ പോലുള്ള മെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഉപയോഗിക്കുന്നത് ആൾ ഹാർഡ് ബ്ലേഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫ്ലെക്സിബിൾ ബ്ലേഡ്സിൻ്റെ പ്രത്യേകത എന്താ നോക്കാം. ഒള്ളി ദ ടീത്ത് ആർ ഹാർഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദെയർ ഫ്ലെക്സിബിലിറ്റി ദ ബ്ലേഡ്സ് ആർ യൂസ്ഫുൾ ഫോർ കട്ടിംഗ് എലോങ് കർവ്ഡ് ലൈൻസ്.
ഈ ടൈപ്പ് ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ടീത്തിനായിരിക്കും നല്ല കട്ടിയുള്ളത്, അല്ലെങ്കിൽ നല്ല തിക്നെസ്, അല്ലെങ്കിൽ ഹാർഡനായിട്ടുള്ളത് അതിൻ്റെ ടീത്ത് മാത്രമായിരിക്കും. അത് കൂടാതെ ഈ ടൈപ്പ് ബ്ലേഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി കാരണം ഇവ കർവ്ഡ് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പാണ്? ഫ്ലെക്സിബിൾ ബ്ലേഡാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എല്ലാം ഫ്ലെക്സിബിൾ ബ്ലേഡുകളായിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ടീത്തിന് മാത്രമായിരിക്കും ഹാർഡനായിട്ടുള്ളത്. അടുത്ത പോർഷനാണ് ബ്ലേഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത്, പിച്ച് ഓഫ് ദ ബ്ലേഡ്. ആദ്യം നമുക്ക് പിച്ച് എന്താണെന്ന് നോക്കാം. ഫിഗർ കാണുന്നുണ്ട് നമ്മൾ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടീത്ത് ഈസ് നോൺ ആസ് ദ പിച്ച് ഓഫ് ദ ബ്ലേഡ്. അതായത് ഒരു ബ്ലേഡിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് ടീത്തുകൾക്കിടയിലെ ഉയർന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ആ ഇടയ്ക്കുള്ള ദൂരത്തെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. പിച്ചിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ബ്ലേഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കോഴ്സ് ടൈപ്പ് ബ്ലേഡ്, മീഡിയം ടൈപ്പ് ബ്ലേഡ്, ഫൈൻ ബ്ലേഡ്. 1.8 mm ഉണ്ടെങ്കിൽ അത് കോഴ്സ് ടൈപ്പ് ആയിരിക്കും. അതായത് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 1.8 ആണെങ്കിൽ അത് കോഴ്സ് ടൈപ്പും, 1.4 mm 1 mm ഇടയിലാണെങ്കിൽ അത് മീഡിയം ടൈപ്പും, 0.8 mm ആണ് ഡിസ്റ്റൻസ് എങ്കിൽ അത് ഫൈൻ ടൈപ്പ് ബ്ലേഡും ആയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് സെറ്റിംഗ് ഓഫ് ദ സാ. അതായത് നമ്മുടെ ബ്ലേഡിൻ്റെ ടീത്തുകളുടെ അറേഞ്ച്മെൻറ്റിനെ അനുസരിച്ച് നമ്മളതിനെ മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റാഗേഡ് സെറ്റെന്നും രണ്ടാമത്തത് വേവ് സെറ്റെന്നും. ടു പ്രിവെൻറ്റ് ദ സാ ബ്ലേഡ് ബൈൻഡിങ് വെൻ പെനിട്രേറ്റിംഗ് ഇൻ ടു എ മെറ്റീരിയൽ ആൻഡ് ടു അലോ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ ബ്ലേഡ് ദ കട്ട് ഈസ് ടു ബി ബ്രോഡർ ദാൻ ദി തിക്നെസ് ഓഫ് ദ സാ ബ്ലേഡ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദ സെറ്റിംഗ് ഓഫ് ദ സാ ടീത്ത്. അതായത് കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് ഒടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന മെറ്റൽ പീസിൻ്റെ ഗ്രൂവിൽ ബ്ലേഡ് ഫ്രീ ആയി മൂവ് ചെയ്യാനായിട്ടും മറ്റുമായി നമ്മൾ ബ്ലേഡിൻ്റെ ടീത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സാ ടീത്ത് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാഗേഡ് ടൈപ്പും രണ്ടാമത്തത് വേവ് ടൈപ്പും. സ്റ്റാഗേഡ് സെറ്റിൻ്റെ ഫിഗറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ടീത്ത് ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സ്റ്റാഗേഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് ടീത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ടീത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാഗേഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ ദിസ് അറേഞ്ച്മെൻറ്റ് ഹെൽപ്സ് ഫോർ ഫ്രീ കട്ടിംഗ് ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ഗുഡ് ചിപ്പ് ക്ലിയറൻസ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രീ കട്ടിങ് നമുക്ക് സാധ്യമാകുന്നു, അതോടൊപ്പം തന്നെ നല്ല ചിപ്പ് ക്ലിയറൻസും നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വേവ് സെറ്റ് എന്ന് പറയുന്നത്. പേരിനകത്ത് തന്നെയുണ്ട്, ദിസ് ഈസ് ദ ടീത്ത് ഓഫ് ദ ബ്ലേഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദ വേവ് ഫോം. ഒരു വേവ് ഫോമിലായിരിക്കും ആ ടീത്ത് ബ്ലേഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി സെറ്റ് ഓഫ് ബ്ലേഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അതായത് പിച്ചിനനുസരിച്ച് നമ്മൾ സെറ്റ് ഓഫ് ബ്ലേഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വേവ് സെറ്റ്, വേവ് ഓർ സ്റ്റാഗേഡ്, സ്റ്റാഗേഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ രണ്ട് ടൈപ്പാണെന്ന് പറഞ്ഞാൽ സ്റ്റാഗേഡ് സെറ്റെന്നും വേവ് സെറ്റെന്നും പറഞ്ഞിരുന്നു. എന്നാൽ പിച്ചിന് അനുസരിച്ച് നമ്മൾ ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് വേവ് സെറ്റ്, രണ്ടാമത്തത് വേവ് ഓർ സ്റ്റാഗേഡ്, മൂന്നാമത്തത് സ്റ്റാഗേഡ്. അതായത് 0.8 mm ആണ് പിച്ചെങ്കിൽ അത് വേവ് സെറ്റ് ടൈപ്പായിരിക്കും. 1 mm ആണെങ്കിൽ അത് വേവ് അല്ലെങ്കിൽ സ്റ്റാഗേഡോ ആയിരിക്കും. 1 മുകളിലാണെങ്കിൽ, ഓവർ 1.0 mm ആണെങ്കിൽ അത് സ്റ്റാഗേഡ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹാക്സ ഫ്രെയിമിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് ആവശ്യമുള്ള പോയിൻറ്റുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഹാക്സ ഫ്രെയിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് ഹാക്സ ഫ്രെയിം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോളിഡ് ഫ്രെയിമെന്നും അഡ്ജസ്റ്റബിൾ ഫ്രെയിമെന്നും, പിന്നീട് ഈ അഡ്ജസ്റ്റബിൾ ഫ്രെയിമിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഫ്ലാറ്റ് ടൈപ്പെന്നും ട്യൂബുലാർ ടൈപ്പെന്നും. പിന്നീട് നമ്മൾ പഠിച്ചത് ഹാക്സ ബ്ലേഡിനെ കുറിച്ചാണ്. ഹാക്സ ബ്ലേഡിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, അതോടൊപ്പം അതിൻ്റെ മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ. ഇത് 250 mm 300 mm കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഹാക്സ ബ്ലേഡാണ് പറഞ്ഞത്. ഹാൾ ഹാർഡ് ബ്ലേഡ്സ് എന്നുണ്ട് പറഞ്ഞു, ഫ്ലെക്സിബിൾ ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ബ്ലേഡിൻ്റെ പിച്ചിനെ കുറിച്ചാണ്. ആ ബ്ലേഡിൻ്റെ ടീത്ത്, രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ചിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ കോഴ്സ് എന്നും മീഡിയം എന്നും ഫൈൻ എന്നും പറഞ്ഞു. 1.8 mm ആണെങ്കിൽ പിച്ച് അത് കോഴ്സ് ടൈപ്പ് ആയിരിക്കും. 1.4 mm 1 mm മിഡിലാണെങ്കിൽ അത് മീഡിയം ആയിരിക്കും. 0.8 mm ആണെങ്കിൽ അവിടെ ഫൈൻ ആയിരിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞത് സെറ്റിംഗ് ഓഫ് സായാണ്. അതായത് സ്റ്റാഗേഡ് സെറ്റുണ്ട്, വേവ് സെറ്റുണ്ട്. സ്റ്റാഗേഡ് സെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ
അവിടെ ടീത്തുകൾ അറിഞ്ഞിരിക്കുന്നത് ആൾട്ടർനേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ഒരു ക്ലസ്റ്ററായിട്ടായിരിക്കും. രണ്ടാമത്തെ വേവ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വേവ് ഫോമിലായിരിക്കും. അവിടെയും പിച്ചിന് അനുസരിച്ച് ടൈപ്സ് ഓഫ് സെറ്റ് മൂന്നാണ്, വേവ് സെറ്റുണ്ട്, വേവ് ഓർ സ്റ്റാഗേഡ് അല്ലെങ്കിൽ സ്റ്റാഗേഡ് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാക്സ ഫ്രെയിം ആൻഡ് ബ്ലേഡിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. കൂടുതൽ പോർഷൻ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.